വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. പ്രിയ സുഹൃത്തുക്കൾക്ക്, കലാസ്നേഹികൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുഡ് ഈവനിങ് കൊച്ചി ആൻഡ് ഗുഡ് ഈവനിങ് ലുലു മോൾ. ഞാനതിനു മുമ്പും സിനിമയുമായി ബന്ധപ്പെട്ടല്ലാതെ തന്നെ ചില ഇവൻസിന് ഇവിടെ വന്നപ്പോൾ ഈ സ്നേഹം കൈപ്പറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയിലെ സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, അതിലൂടെ എൻ്റെ ജീവിതത്തിൽ വളർച്ചയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രഥമ സ്ഥാനത്ത് പ്രതിപാദിക്കപ്പെടേണ്ട നാമമാണ് ജോഷി. 1986 രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രത്തിൽ ഒരു ചെറുതല്ലാത്ത, എന്നാൽ ഒരു വലുതുമല്ലാത്ത ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ജോഷിയേട്ടനെ ആദ്യമായിട്ട് കാണുന്നതല്ല. ജോഷിയേട്ടൻ കൊല്ലത്ത് എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജോഷിയേട്ടൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ജോഷിയേട്ടൻ എസ് എൻ ഇ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ ഗാർഡിയൻ എൻ്റെ അച്ഛനായിരുന്നു. ജോഷിയേട്ടൻ്റെ ചേട്ടൻ പല കാര്യങ്ങളും വിളിച്ച് ചോദിച്ചൊരു സ്പൈയെ പോലെ പിന്നാലെ നടന്നിരുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അപ്പം അന്ന് തുടങ്ങിയ ബന്ധമാണ്. സിനിമയിലെത്തുമ്പോൾ എൻ്റെ സിനിമയിലെ ഗാർഡിയൻ എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിക്കാൻ സർവദാ യോഗ്യൻ ജോഷിയേട്ടനാണ്. രാജാവിൻ്റെ മകനില് ക്ലൈമാക്സിൻ്റെ തൊട്ടുമുമ്പുള്ള പ്രീ ക്ലൈമാക്സ് എൻ്റെ സീക്വൻസ് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത് ജോഷിയേട്ടനാണ്. അന്ന് ജയനൻ വിൻസെൻറ്റും ഒപ്പമുണ്ടായിരുന്നു. പാപ്പനിലേക്ക് എത്തുന്നതിന് മുമ്പ് ധ്രുവം എന്ന് പറയുന്ന 92 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ധ്രുവത്തിൽ ജോസ് നരിമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീ ജോഷിയാണ്. ആ അവതരണം കണ്ടിട്ടാണ് സത്യത്തിൽ എനിക്ക് ഏകലവ്യൻ എന്ന് പറയുന്ന സിനിമ ഷാജി കൈലാസും റഞ്ജി മണിക്കരും എന്നെ വെച്ച് ചെയ്യുവാൻ തീരുമാനിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു നടനെന്ന നിലയ്ക്കുള്ള ഒരു ഫുട് ഹോൾഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആക്കുന്നത് പല ഘട്ടങ്ങളിൽ ജോഷിയേട്ടൻ അതിൻ്റെ ഒരു വെന്നിക്കൊടി പാറിക്കുന്നതിന് വേണ്ടി എൻ്റെ തലതൊട്ടപ്പനായിട്ട് എൻ്റെ സിനിമാ ജീവിതത്തിൽ തൊട്ട് മുകളിൽ അനുഗ്രഹം മാത്രം മോദിക്കൊണ്ട് കൈപിടിച്ച് നിന്നിട്ടും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പല ചിത്രങ്ങളും സിനിമകളും ചെയ്യുവാനുള്ള തീരുമാനമെടുത്തതിന് ശേഷം തീർത്ത് റിലീസായ വരനേ ആവശ്യമുണ്ട്. അതിനുശേഷം കാവൽ കഴിഞ്ഞ് വരുന്ന ചിത്രം പാപ്പൻ, ഒരു പുതിയ നടനെ അവതരിപ്പിക്കുന്ന അത്രയും ഉത്തരവാദിത്വത്തോടെ ജോഷിയേട്ടൻ എന്നെ അവതരിപ്പിക്കുകയാണെന്നാണ് ഞാൻ ഈ വേദിയിൽ നിന്ന് അവകാശപ്പെടുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു കഥാപാത്രത്തെ ഒരുപക്ഷെ എന്നോട് ഇതിൻ്റെ കഥ വന്ന് പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ കാതുകളിൽ മാത്രം മുഴങ്ങിയ, ഫോണിലൂടെ മുഴങ്ങിയ ചില ഉപദേശങ്ങളുണ്ടായിരുന്നു. ആ ഉപദേശം മുഴുവൻ അന്ന് ഹൃദയത്തിലേക്ക് പതിപ്പിച്ചതിൻ്റെ ഒരു പ്രതിഫലനം പാപ്പൻ എന്ന് പറയുന്ന സിനിമയിലെ ഏബ്രഹാം മാത്യു മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 29 ചിത്രം സത്യസന്ധമായി വിലയിരുത്തി ഇതൊരു വൻ വിജയത്തിലേക്ക് എത്തിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഞാൻ വരും. അന്ന് അദ്ദേഹം എന്താണ് എന്നോട് പറഞ്ഞത്, അത് ഏത് തരത്തിലാണ് എന്നെ ഒരു നടനെന്ന നിലയ്ക്ക് സ്വാധീനിച്ചത്, ഞാൻ ഈ സമർപ്പണം ആർക്കാണ് നടത്തുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ പറയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അനുഗ്രഹീത മുഹൂർത്തം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ചിത്രത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് വിമൻ എംപവർമെൻറ്റ്
എന്ന് പറയുന്നതിനേക്കാൾ പ്രസക്തി സാധാരണ ആക്ഷൻ ത്രില്ലേഴ്സിലില്ലാത്ത ഒരു സ്ഥാനം ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമയിൽ ഒരു ഉന്നതമായ ടേക്ക് ദ ലീഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അവകാശം പതിച്ചു നൽകുന്ന ജോഷി ചിത്രം കൂടിയാണ് പാപ്പൻ. ഏതാണ്ട് 19 വനിതകളാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതിൽ ആണുങ്ങളുടെ പടയൊരുക്കത്തിൽ രാഹുൽ മാധവ് തുടങ്ങി ഇവിടെ വന്നിട്ടുള്ള താരങ്ങളടക്കം ഗൂഗിൾ അടക്കമുള്ള പല ആൺ താരങ്ങളുടെയും പുരുഷ താരങ്ങളുടെയും പേര് എനിക്കിവിടെ എക്സ്പോസ് ചെയ്യാനുള്ള ലിബർട്ടി. കഥയിലുള്ള ചില നിഗൂഢതകൾ പുറത്താവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ താരങ്ങളുടെ പേര് പറയുവാൻ സാധിക്കുന്നില്ല. എങ്കിലും സാധിക അടക്കം, മാളവിക അടക്കം, ഡയന ഹമീദ് അടക്കം, നിത പിള്ളയിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു ലേഡി സുരേഷ് ഗോപിയെ സമ്മാനിക്കാൻ പോകുന്നത് നീന്ത പിള്ളയായിരിക്കും. ഇതിൽ എൻ്റെ പോലീസ് കർത്തവ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് നീന്ത പിള്ള അവതരിപ്പിക്കുന്ന വിൻസി എബ്രഹാം മാത്തൻ IPS. ഈ സിനിമയിലെ ഒരു ഡയലോഗ് വിൻസിയോട് പറയുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു അനുഗ്രഹീത മുഹൂർത്തം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കേരളത്തിലെ 455 പോലീസ് സ്റ്റേഷനിലെ 49,000 പോലീസുകാരും ഒരുമിച്ച് വന്നാലും എബ്രഹാം മാത്യു മാത്തന് നിന്നെ പേടിയില്ല, നിന്റെ പോലീസിനെയും പേടിയില്ല. താങ്ക് യു.